ഓക്കെ, നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഇനി ഡയറക്റ്റ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവാവിഷ്കരണത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ 31 നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു. CCC 31 പാരഗ്രാഫിൽ ദൈവത്തെ അറിയാനുള്ള വഴികൾ പ്രധാനമായിട്ട് നമ്മൾക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും മനുഷ്യ വ്യക്തിയിൽ നിന്നും രണ്ട് മാർഗങ്ങളിലൂടെ അറിയാം. പ്രപഞ്ചം അതിൻ്റെ മനോഹാരിതയിൽ നിന്നും അത് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മനോഹാരിത, വിസ്മയനീയത. പിന്നെ മനുഷ്യൻ്റെ വിസ്മയനീയതയാണ് വലിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അങ്ങനെ ആ മനുഷ്യൻ്റെ വിസ്മയനീയതയിൽ തുടർന്ന് നമ്മൾ പിന്നെ പഠിച്ചത് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വെളിപാട്. ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ആ വെളിപാട് സ്വീകരിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ മനുഷ്യ മനസ്സിനെ യുക്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് തൻ്റെ കൃപാവരം തരികയും ചെയ്യുന്നു. അതാണ് അപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നു എന്നാൽ അത് സ്വീകരിക്കാൻ തക്ക രീതിയിൽ നമ്മളെ അപ്പോൾ ഇവിടെ രണ്ട് വരമാണ് അവിടെ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ട് വരം. ഇവിടെയാണ് നമുക്ക് പല പ്രശ്നം. നമ്മൾ ദൈവിക വെളിപാടുകൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവുന്നില്ലല്ലോ. ഉടനെ ആരോടെങ്കിലും ചോദിക്കും, അങ്ങനെ അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഉടനെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, എനിക്ക് ഈ കടിച്ചാൽ പൊട്ടാത്ത ഈ മുഴുവൻ നാളികേരം പൊളിക്കാൻ പറ്റാത്ത നാളികേരം തന്നിട്ട് എന്ത് പ്രയോജനം? ഇതിനെ പൊളിച്ചതായോ, അല്ലെങ്കിൽ ഇത് പൊളിക്കാനുള്ള ഉപാധിതായോ? അതുകൊണ്ടാണ് ഈശോ ആദ്യം തന്നെ അന്ത്യ അത്താഴവേളയിൽ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. യോഹന്നാൻ 16:12-13 എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അത് ഗ്രഹിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും, കണ്ടോ. അപ്പം അത് ഇന്നും തുടരുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ വ്യക്തിപരമായ ഒരു സാക്ഷ്യമാണിത്. എനിക്ക് ഏറ്റവും ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ട്. ഏത് ക്ലാസ് നടത്തുമ്പോഴും അത് മുഴുവനും പഠിച്ചിട്ടൊന്നുമല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ സമയമെടുത്ത് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വേറെ ആരോടും ചോദിക്കുന്നില്ല, ഞാൻ പരിശുദ്ധാത്മാവിനോട് മാത്രമാണ് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഞാൻ ഈശോ പറഞ്ഞ ഒറ്റ വാക്ക് എനിക്ക് 25 വർഷമായിട്ട് എൻ്റെ വലിയ സഹായമാണ്. എന്താണത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. യോഹന്നാൻ 14:26 ഇത് നിങ്ങളെല്ലാവരും പ്രാക്ടിക്കലാക്കണം. എല്ലാം നിങ്ങൾക്കിപ്പോൾ ഞാനീ പറഞ്ഞതുകൊണ്ട് മനസ്സിലാവണമെന്നില്ല, പഠിപ്പിച്ചതുകൊണ്ടും മനസ്സിലാവണമെന്നില്ല, നിങ്ങൾ തന്നെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ദൈവിക വെളിപാടുകൾ നമ്മളിലേക്ക് വരുമ്പോൾ അതേസമയം ദൈവം അത് മനസ്സിലാക്കി തരാനുള്ള ഒരു വെളിപാട് നമ്മുടെ ആത്മാവിന് നൽകുന്നു. അതാണ് പൗലോസ്ലീഹ. ഓക്കെ, അത് നമ്മൾ ഒരു പക്ഷേ ഈ ഇതിൽ വരുവത് 37 ഖണ്ഡികയിൽ വരുവത്. അപ്പോൾ നമുക്ക് അവളിലേക്ക് പഠിക്കാം. അപ്പം എന്നാലും ഈ രണ്ട് കാര്യം 35 ഖണ്ഡികയിൽ പറഞ്ഞതാണ്. ഈ രണ്ട് കാര്യം, ദൈവിക വെളിപ്പെടുത്തൽ നമുക്ക് ദൈവം തരുന്നതോടൊപ്പം തന്നെ അത് സ്വീകരിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നതിനാവശ്യമായ കൃപാവരവും അവർ തരുന്നു. ഇത് ശരിക്കും എളുപ്പമാണത്, വളരെ എളുപ്പമാണ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ജ്ഞാനസ്നാനത്തിലൂടെയും ശരീരലേപനത്തിലൂടെയും തന്നിട്ടുണ്ട്. അതിനെ തട്ടി ഉണർത്തണം. അതാണ്. പിന്നെ അതിനുശേഷം സഭ നമ്മളെ എങ്ങനെ വെളിപാടിലേക്ക് കൊണ്ടുവരുന്നു, ദൈവത്തെപ്പറ്റിയുള്ള അറിവ് സഭയുടെ വീക്ഷണത്തിൽ. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ തന്നെ 4 കാര്യങ്ങൾ മനസ്സിലാക്കി. 1, അവൻ ദൈവഛായയിലാണ്. അവനിൽ ദൈവത്തിൻ്റെ ആത്മീയവും അനശ്വരവുമായ അവസ്ഥയുണ്ട്. 2, അവൻ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 3,
ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലാകാൻ വേണ്ടിയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ നാലാമത്തെ പോയിന്റ് കേട്ടോ, അത് 355 നമ്മൾ പഠിച്ചത്. 355 ഇതൊക്കെ ഒരു റിവിഷൻ പോലെയാണ്. നമ്മളെപ്പോഴും അതിന് അങ്ങനെ 355 വലിയൊരു പോയിന്റാണ്. അതിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കിയത് ദൈവവുമായിട്ട് സ്നേഹബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ 355 സ്നേഹബന്ധത്തിൽ. ഓ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ദൈവം അവനെ തൻ്റെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. ഈ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ദൈവം എല്ലാവരെയും ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതോടൊപ്പം എൻ്റെ സഹോദരരെയും ഞാൻ സ്നേഹിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവിടെയുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ 1 യോഹന്നാൻ 4:13 ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ്. കാരണം നമ്മളിത് ചുമ്മാ പഠിച്ചു പോയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല, ഇതെങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്കൊരു ഹിൻഡ് തരികയാണ്. 4:13 ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഓക്കെ, ആദ്യം അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. അതല്ലെങ്കിൽ 36 നമുക്കതൊന്ന് പഠിക്കാം. പരിശുദ്ധ മാതാവായ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ വസ്തുക്കളുടെയും ആദികാരണവും പരമാന്തവുമായ ദൈവത്തെ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധി പ്രകാശത്തിൽ സൃഷ്ട വസ്തുക്കളെക്കുറിച്ചുള്ള പരിചിന്തനം വഴി നിസംശയം അറിയാൻ കഴിയും. അങ്ങനെ കഴിയും എന്നുള്ളത് ഒരു ഡിഫോൾട്ട് സെറ്റിങ്ങാണ്. അങ്ങനൊരു അവസ്ഥയുണ്ട്. പക്ഷേ ആ അവസ്ഥയിലേക്ക് നമ്മൾ മുഴുവനും ചെല്ലുന്നതിന് മുമ്പ് നമ്മൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. എങ്കിലും മനുഷ്യൻ അവൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങളിൽ, കാരണം അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, അവൻ ഒറ്റയ്ക്കല്ല, അവനൊരു സമൂഹത്തിലാണ്. അവൻ അയൽവാസികളുണ്ട്, അവൻ്റെ സ്കൂളുണ്ട്, അവൻ കോളേജുണ്ട്, അവൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ചെന്നാൽ മതിയായി. യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുന്നത് വരെ നമ്മുടെ പിള്ളേരൊക്കെ മലാഖാമാരെ പോലെയാണ് അവർ. അവർ നല്ല മിടുക്കന്മാരാണ്. യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പല തരത്തിലുള്ള സിദ്ധാന്തങ്ങളിലും അകപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. നമ്മളുമായിട്ടുള്ള കോണ്ടാക്ട് തന്നില്ല. നമ്മളവരെ കാണുന്നതിന് തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കണം. അവർ വിളിച്ചാലും കിട്ടില്ല. വീട്ടിൽ വരാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർ കമ്പ്യൂട്ടറും ഭക്ഷണവുമായിട്ട് അവരെ മുറിയിൽ ചെന്ന് അടച്ചിരുന്നു. എടാ മോനെ, നിന്നോടൊന്ന് ചില നേരം എൻ്റെ കൂടെ ഒന്നിരുന്നു സംസാരിക്കും. മമ്മി അയനോട് അയോ, അവരോടൊപ്പം എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, എനിക്കത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, എനിക്ക് ആ ഫ്രണ്ട് ഈ ഫ്രണ്ട്, അവർ ഒരുപാട് കാര്യം. എപ്പോഴും വന്നിട്ട് കാര്യം കഴിഞ്ഞു. വേണ്ടോ, നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കിട്ടുക, അവിടെ കിട്ടില്ല. അപ്പം അതാണ് ചരിത്രപരമായ സാഹചര്യങ്ങളിൽ സ്വന്തം ബുദ്ധി പ്രകാശം കൊണ്ട് മാത്രം ദൈവത്തെ അറിയുന്നതിൽ നിരവധി വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നു. വൈഷമ്യങ്ങൾ എന്നിട്ട് പറയുന്ന പ്രബോധനം, സ്നേഹം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിലും നമ്മളെ മനുഷ്യരെ സ്നേഹിച്ചാൽ മാത്രം ഈ സ്നേഹം ആക്ടിവേറ്റ് ആകുന്നു എന്നുള്ളത് നമ്മൾ സ്വർഗസ്നായ പിതാവിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളതുകൊണ്ട് അതിനെ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നമ്മൾ പ്രതികരിക്കണം. നമ്മൾ അവരോട് പകരം ചോദിക്കണം, ഇവരോട് പകരം ചോദിക്കണം. അപ്പോൾ ഉണ്ടാവണം എന്താ, നമ്മൾ അവരോടെല്ലാം വെറുപ്പും വിദ്വേഷവുമായിട്ടാണ്. അപ്പോൾ പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോലും നമുക്ക് അനുഭവമില്ല. എന്താ വിശുദ്ധ കുർബാനയ്ക്ക് പറയണത്? നീ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് നിൻ്റെ സഹോദരനോട് ക്ഷമിക്കുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നടത്താൻ ആഹ്വാനങ്ങളാണ്. മാർപ്പാപ്പ ആഹ്വാനം ചെയ്യണു, കർദിനാൾ ആഹ്വാനം ചെയ്യണു, ഓരോ ചാനലുകളും ആഹ്വാനം ചെയ്യണു, എല്ലാ വചനപ്രഘോഷകരും ആഹ്വാനം ചെയ്യണു, പ്രാർത്ഥിക്കണം. പക്ഷെ എന്നിട്ട് എന്താ ഈ പ്രാർത്ഥനകൾ ഏൽക്കാത്തത്? അതാണ്
അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനകളൊന്നും ഏൽക്കാത്തത്? മാർപ്പാപ്പ എല്ലാവരെയും കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു, കർദിനാൾ പ്രാർത്ഥിപ്പിച്ചു, എല്ലാ മെത്രാന്മാരും പ്രാർത്ഥിക്കാൻ പാടും. നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം ക്ഷമിക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരോടും പൂർണ്ണമായ ക്ഷമയോടെ ആണോ പ്രാർത്ഥിക്കുന്നത്? അതാണൊരു പോയിൻ്റ്. സ്നേഹമുള്ളവർ, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ മറ്റുള്ളവരിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക. അവൻ എത്ര വലിയ നിരീശ്വരവാദി ആയാലും, അവൻ എത്ര വലിയ പാപി ആയാലും, അവനും ദൈവത്തിൻ്റെ മകനാണ്. ഒറ്റ വചനം മത്തായി 5:45 കണ്ടോ, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാ? ദൈവം ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നു, ഒരുപോലെ മഴ പെയ്യിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? വിജാതീയരും അങ്ങനെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നില്ലേ? ഇങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നീ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനായിരിക്കും, മകളായിരിക്കും. എന്തൊരു വലിയ കാര്യമാണ്, നിസ്സാര കാര്യമല്ല അത്. ഇത് ഞാൻ പറയണതല്ലോ, ഈശോമിശിഹാ പറയണതല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്തോരം മുറവിളി കുട്ടി പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, നമ്മളുടെ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ, എല്ലാ ജാതി മതസ്ഥരും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണെന്നും അവരെൻ്റെ സഹോദരങ്ങളാണെന്നും നമ്മൾ സ്വീകരിച്ച് അവരെ അങ്ങ് സ്നേഹിക്കണം, അവരെ അങ്ങ് സ്നേഹിക്കണം. അവരെ നമ്മുടെ വീട്ടിലെ, നമ്മുടെ വീട്ടിൽ തന്നെ 10 മക്കളുണ്ടെങ്കിൽ 10 പേരും ഒരുപോലെ അല്ലല്ലോ. അതിനകത്ത് ഒരുത്തൻ കള്ളും കുടിച്ച് രാത്രി പാതിരിയായിട്ടാ വരിക, പക്ഷേ അമ്മ അവന് വേണ്ടി കാത്തിരിക്കുന്നു, ഭക്ഷണമൊക്കെ വിളമ്പി എന്ന പോലെ സഭ ഒരമ്മയാണ്. നമ്മൾ ആ സഭയിലെ സഹോദരങ്ങളാണ്. എല്ലാവരും, എല്ലാവരെയും നേടാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത്, നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഈ എല്ലായിടത്തും എനിക്ക് ഓരോരുത്തരും മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോർവേഡ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. നല്ല കാര്യം, പ്രാർത്ഥിക്കണം. നമ്മൾ ഇത്ര നാളായിട്ട് പ്രാർത്ഥിക്കണതാണ് നമ്മൾ. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? നമ്മുടെ ഹൃദയം സഹോദരരോട് ക്ഷമിക്കണം. അവരോട് ശത്രുക്കളായിട്ട് അവരെ കാണരുത്. ശത്രുക്കളെ മിത്രമായിട്ട് കാണാൻ സാധിച്ചിട്ട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ വെറുതെ ഒരു അധര വ്യായാമം നടത്തുന്നു, നമ്മൾ ഭയങ്കര അഡ്വർട്ടൈസ്മെൻ്റൊക്കെ നടത്തുന്നു, ഒരു പ്രയോജനമില്ല. അങ്ങനത്തെ പ്രാർത്ഥന കൊണ്ട് അതിന് മുമ്പ് വേണ്ടത് എല്ലാവരും ദൈവ മക്കളാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകണം. ഇത് ഞാനൊരു സൂചന തന്നേ ഉള്ളൂ, എനിക്കങ്ങനെ തോന്നിയതുകൊണ്ട്. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ അത് ആ രീതിയിലൊന്ന് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ അവൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങളിൽ സ്വന്തം ബുദ്ധി പ്രകാശം കൊണ്ട് മാത്രം ദൈവത്തെ അറിയുന്നതിൽ നിരവധി വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നു. വൈഷമ്യം ഇതാണ്, നമ്മൾ ഒരുത്തൻ പക്കിന് കുത്താൻ വരുന്നു, അവനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റണേ? പറ്റണം. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമക്കാരായി, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അതാണ് ഇപ്പോഴും നമ്മൾ ചെയ്യണത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഇപ്പോഴും നമ്മൾ പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കരണത്തടിച്ചവനെ മറുകരണം കാണിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. കണ്ട്, കൃത്യമായിട്ട് പഴയത് വോട്ട് ചെയ്തിട്ട് ഈശോ പറയാണ്. അതല്ല ഞാൻ പറയുന്നത്, പുതിയത് വേറെയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും ഇപ്പോഴും നമ്മൾ ആ പഴയ തുണി എടുത്തുകൊണ്ട് നടക്കുകയാണ്, ആ പഴയ നിയമം കൊണ്ടുകൊണ്ട് നടക്കുകയാണ്. അതാണ് ഇവിടുത്തെ ടെൻഷൻ, നിരവധി വൈഷമ്യങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, വൈഷമ്യങ്ങളിൽ ഒന്ന്, നമ്മുടെ ചരിത്രത്തിൽ ഈ പഴയത് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരും. എന്നാൽ ഇവരെല്ലാം
നേടണം എന്നതാണ് പുതിയത്. ഇവരെയെല്ലാം നേടണം. ഇപ്പോൾ ഞാൻ പണ്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ദാവീദും ഗോലിയാത്തും, അതെ, ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി, ഗോലിയാത്തിനെ കൊന്നു. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് ഈശോ മിശിഹായുടെ അടുത്ത് ഗോലിയാത്ത് വരികയാണെങ്കിൽ ഈശോ മിശിഹ എന്ത് ചെയ്യും പറയും? ഈശോ മിശിഹ ഗോലിയാത്തിനെ മാനസാന്തരപ്പെടുത്തും. അതാണ് പുതിയത്. ഗോലിയാത്തിനെ ഈശോ മിശിഹ കൊല്ലില്ല, അവനെ മാനസാന്തരപ്പെടുത്തി നമ്മുടെ ആളാക്കണം. അതാണ് പുതിയത്. പഴയതിൽ അത് സാധിക്കില്ലായിരുന്നു, കാരണം ഈശോ മിശിഹ വന്നിട്ടുണ്ടായില്ല. പുതിയതിൽ ഈശോ മിശിഹ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈശോ മിശിഹായിലൂടെ വന്നിരിക്കുന്ന കൃപ അതിന് സാധ്യമാക്കുന്ന കൃപയാണ്. തൻ്റെ പരിപാലനയിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും ഈ പ്രപഞ്ചത്തെ മുഴുവനും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തോടു കൂടിയ ഏക ദൈവത്തെ പറ്റി യഥാർത്ഥവും സംശയരഹിതവുമായ ജ്ഞാനം ആർജിക്കുന്നതിന് കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും സഖ്യമാണ്. സഖ്യമാണ് എന്ന് പറഞ്ഞാൽ പ്രാപ്തമാണ്. ഒന്നാലോചിച്ച് നോക്കി, എന്തോ ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. ഞാനിത് ഇത് പഠിക്കാനിരുന്നിട്ട് ഇത് വായിച്ചിട്ട് ഇരിക്കാൻ കാന്തപ്പെടുകയാണ്. ദൈവമേ, എന്തോ ഒരു വലിയൊരു രഹസ്യമാണ്. എന്നാൽ നമ്മളെ ഇതാരും പഠിപ്പിച്ചിട്ടില്ല, നമ്മളിത് പഠിക്കാൻ സ്വയമേവ പരിശ്രമിച്ചിട്ടുമില്ല. എന്താണ് പറയുന്നത്? തൻ്റെ പരിപാലനയിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തോടു കൂടിയ ദൈവം ഒരു വ്യക്തിയാണ്, വ്യക്തിത്വമുള്ളവരാണ് ദൈവം. ഏക ദൈവത്തെപ്പറ്റി യഥാർത്ഥവും സംശയരഹിതവുമായ ജ്ഞാനം, സംശയരഹിതമായ ജ്ഞാനം, സംശയരഹിതമായ ജ്ഞാനം. ഓ ദൈവമേ, ആ സംശയരഹിതമായ ജ്ഞാനം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സംശയരഹിതമായ ജ്ഞാനം ആർജിക്കുന്നതിനും കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും ശക്യമാണ്. സ്വാഭാവിക സിദ്ധി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരു ഉദാഹരണം വരുന്നത്, നിങ്ങളതൊരു സ്കാൻഡലൈസ് ആക്കരുത്. ഇപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യൻ മരിച്ചു. അപ്പോൾ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്നെ ആകർഷിച്ചൊരു കാര്യം, അദ്ദേഹം സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. ഇപ്പം ഇത് ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. എന്താണ്? അദ്ദേഹം സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. അതേസമയത്ത് യേശുദാസ് അങ്ങനെ മറ്റു പലരും സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിച്ചവരാണ്. പഠിക്കണം. പക്ഷെ നോക്കിയേ, അദ്ദേഹം ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും അതുപോലെ പഠിച്ചവരെ പോലെ ഉള്ള നല്ല സംഗീതം പാട്ടുപാടും. നമ്മൾക്ക് ഇത് നമ്മുടെ സമൂഹത്തിലൊക്കെ കാണാം. നമ്മളുടെ പള്ളിയിലും കൊയറിലും എല്ലാവരും ആരും അധികം സംഗീതം അങ്ങനെ പഠിച്ചേക്കണവരൊന്നുമല്ല. അപ്പോൾ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ഒരു സ്വാഭാവിക സിദ്ധിയാണത്. ഞാൻ വചനപ്രഘോഷണത്തിന് സ്പെഷ്യലായിട്ട് ഒരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് പൊക്കിയെടുത്തു. എന്തോ എൻ്റെ അകത്തുനിന്ന് കുറേ ഭാഷാപരത്തിലൊക്കെ വന്നു. എനിക്ക് ഭയങ്കര അഭിഷേകം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, അരേ ഭായ് സാബ് ആപ്കോക്കെ ആഹോകയ, സഹോദരൻ നിനക്ക് എന്ത് പറ്റി? അപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നും ദൂഷ്യം പറ്റിയിട്ടില്ല, എനിക്ക് പ്രത്യേകിച്ച് ഈശോ മിശിഹായുടെ ദൈവത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായതാണ്. ഓക്കോൻ ഒത്തായെ, അതാരാണ് ആ ഈശോ മിശിഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയണം? പറയും,
ഞാൻ ഇതേവരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുവരെ ഞാൻ അങ്ങ് പറയാൻ തുടങ്ങി. ഞാനത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഒരാൾ വന്നിട്ട് അവനെ പിടിച്ചു മാറ്റാൻ, അരേ ഹജ്ജാ ഈസാ മസീഹ് ഈസായോക്ക് ഭഗവാനെ ഹമാരെ സാത്ത് കോയി സംബന്ധ നഹി, അത് ക്രിസ്ത്യാനികളുടെ ദൈവ, നമ്മളെ സംബന്ധിച്ച് ഒരു സംബന്ധമില്ല, മാറിപ്പോ. അപ്പോൾ എനിക്ക് കൂടുതൽ എന്താ പറയുക, ഒരു ഫീലിംഗ് അവനോട്, ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയില്ലേ, ഈശോ മിശിഹ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. ഈശോ മിശിഹ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല. ഈശോ മിശിഹ ലോകരക്ഷകനാണ്, ലോകം മുഴുവൻ്റെയും പാപമാണ് ഈശോ മിശിഹ ഏറ്റെടുത്തത്. എൻ്റെ ആദ്യത്തെ വചനപ്രഘോഷണമാണ്. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത് ഞാനല്ല പറയണത്, ഞാൻ അന്നേ വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കത് അറിയാനും പാടില്ലായിരുന്നത്. ഇപ്പം ഇതാരാ ആരാ പറയണത്, ഇതാരാ പറയണേ, ഇതാരാ പറയണേ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ വേറൊരാളുണ്ട്, വേറൊരാൾ നമ്മുടെ ഉള്ളിലിരുന്ന് പറയുകയാണ്. ആരാണത്? പരിശുദ്ധാത്മാവായ ദൈവം. അങ്ങനെ അവിടെ നമ്മുടെ ആ സ്വതസിദ്ധമായ ഒരു സിദ്ധി നമുക്കുള്ള ആ സിദ്ധിയിൽ പരിശുദ്ധാത്മാവ് അങ്ങ് ലയിച്ചിട്ട് 45 മിനിറ്റ് ഞാൻ ആ ട്രെയിനിൽ കൊതിച്ച് പായുന്ന മഹാനഗരി എക്സ്പ്രസിൻ്റെ അകത്തുണ്ടായിരുന്ന ഹിന്ദിക്കാരോടെല്ലാം ദൈവാവിഷ്കരണം പറയാണ്. ഇതിനാണ് ഈ ദൈവാവിഷ്കരണം എന്ന് പറയുന്നത്. ഇതന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഒന്നും അതുവരെ പഠിച്ചിട്ടില്ല ഈ ദൈവാവിഷ്കരണത്തെക്കുറിച്ചോ. യേശു ക്രിസ്തു ലോകരക്ഷകനാണെന്ന് റിഡംതോറിസ് മിസ്സിയോയിൽ പറഞ്ഞതൊക്കെ പിന്നീട് അതിനകത്ത് പറയുമ്പോഴാണ് എനിക്ക് പറയുന്നത് ഇത് തന്നെയാണല്ലോ നമ്മളും പറഞ്ഞത്. ഷടോ മാർപ്പാപ്പ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റായി, സകലത്തെയും പ്രകാശിക്കുന്ന യഥാർത്ഥ പ്രകാശം വരുന്നുണ്ടായിരുന്നു. അവൻ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ആളുകൾ അറിഞ്ഞില്ല. യോഹന്നാൻ പറഞ്ഞതില്ലേ, അവൻ അവിടെ ഉണ്ട്, പക്ഷെ ആർക്കും അറിഞ്ഞൂടാ എന്നാണ് യഥാർത്ഥ വെളിച്ചം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര രഹസ്യമാണിത്. നമ്മളിൽ അത്രയ്ക്ക് വലിയ സിദ്ധികൾ, ഈ സിദ്ധി എന്ന് പറയാൻ ഞാൻ കൊടുത്ത ഒരു ഉദാഹരണമാണ്. എന്താണ് സിദ്ധി? കണ്ടോ, തൻ്റെ പരിപാലനയാൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തോടുകൂടിയ ഏക ദൈവത്തെ പറ്റി യഥാർത്ഥവും സംശയരഹിതവുമായ ജ്ഞാനം ആർജിക്കുന്നതിന് കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും ശക്യമാണ്, സാധ്യമുള്ളതാണ്. സ്നേഹമുള്ളവര്, നമുക്കൊരു പുതിയ തലമുറയെ വാർത്തെടുക്കണം. നമ്മൾ തന്നെ ഇങ്ങനത്തെ ഇതിനെ അങ്ങ് ഉൾക്കൊള്ളൂ. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട്, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. പൗലോസ്ലീഹയുടെ ലേഖന ഭാഗം മനസ്സിലേക്ക് വരികയാണ്. എഫേസോസ് ഒന്ന് പറഞ്ഞാൽ ദൈവമേ എന്തോ ഒരു കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഈ സ്വാഭാവികതയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിൽ 1:3 പറയുന്നത്, ആത്മീയമായ എല്ലാ ദാനങ്ങളും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ആത്മീയമായ എല്ലാ ദാനങ്ങളും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സിദ്ധികളാണ് അതൊക്കെ. ഇനി അതിനുശേഷം 1:17 പറയുകയാണ്, നിങ്ങളുടെ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. കണ്ടോ, പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അത് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. കണ്ടോ, അതാണ് ബുദ്ധി പ്രകാശനം. കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും ശക്യമാണ്. ഇതെല്ലാം സ്വാഭാവികമാണ്. നമ്മളിൽ ദൈവം ആമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഒരു ക്രിസ്തു ശിഷ്യന് നൽകപ്പെട്ടിട്ടുള്ളതാണ് ഇതെല്ലാം.
ഓക്കെ, ഇനി അടുത്തും കൂടി ഒന്ന് വായിച്ചേക്കാം. ഭയങ്കര സംഭവമാണിത്. അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വെളിപ്പെടുത്തട്ടെ. മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. എന്തോ ഒരു വാചാലതയാണിത്. അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. ഓ, എന്താണ് ആ മഹനീയത? ഇപ്പോഴും പറഞ്ഞിട്ടില്ല കാര്യം. നമ്മളിങ്ങനെ എക്സൈറ്റിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണത്? എന്താണത്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്തേക്ക് എടുക്കുകയും ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അതാണ് ഒരു വിശ്വാസിയിൽ സ്വാഭാവികമായിട്ടുള്ളത്. ഒരു വിശ്വാസി എന്നാൽ അവനിൽ സ്വാഭാവികമായിട്ടുള്ളത് ഇതാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഗഹന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്, അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ബലഹീനമായ ശരീരത്തെ മഹത്വമണിയിക്കണമേ. ഉണ്ടോ? അപ്പോൾ ആ ബുദ്ധിയെ പ്രകാശിപ്പിച്ചത് അവൻ നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. അപ്പോൾ ഇത് ഒരു ക്രിസ്ത്യാനിക്ക് ഇത് പ്രത്യേകമായിട്ടൊരു അഭിഷേകം അല്ല, അവന് സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിഷേകമാണ് ഒരു ക്രിസ്ത്യാനിയിൽ. ഇത് ആ സ്വാഭാവികമായ ആ അഭിഷേകത്തെ നമ്മൾ കണ്ടെത്തണം. എന്നിരുന്നാലും ഇനി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സൃഷ്ടാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പ്രകൃതി നിയമം, അതാണ് 1960 വരുന്നത്. 1960 എന്ന് പറഞ്ഞാൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ ഒരു ആ വ്യത്യാസത്തിനെക്കുറിച്ച് പറയാൻ ആരംഭിക്കുകയാണ് 1960. ഇനി നമുക്ക് അതിലേക്ക് പോകാം. അത് പ്രകൃതി നിയമം അറിയുന്നതിനും സ്വാഭാവിക ബുദ്ധി പ്രകാശനം നമ്മെ വ്യക്തപ്രാപ്തമാക്കുന്നു. എന്നിരുന്നാലും മനുഷ്യയുക്തിയുടെ സ്വാഭാവിക കഴിവുകളെ സമർത്ഥമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതിന് അവൻ തരണം ചെയ്യേണ്ട പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഈ സ്വാഭാവിക ബുദ്ധിയിൽ പ്രകാശവും നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മളിൽ മറ്റൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ചില പ്രതിബന്ധങ്ങൾ നമ്മളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്, ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മേലും നമ്മൾ വിജയിക്കണം. നമ്മൾ 1960 പോകാം. 1960 പറയുന്നത്, സ്വാഭാവിക നിയമത്തിൻ്റെ കൽപ്പനകളെ എല്ലാവരും വ്യക്തമായും നേരിട്ടും ഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ധാർമ്മികവും മതപരവുമായ സത്യങ്ങൾ ഓരോരുത്തരും എളുപ്പത്തിലും ദൃഢമായും ഉറപ്പോടെയും തെറ്റിൻ്റെ സമ്മിശ്രണം കൂടാതെയും ഗ്രഹിക്കുവാൻ പാപിയായ മനുഷ്യന് കൃപാവരവും വെളിപാടും ആവശ്യമാണ്. കണ്ടോ? അതാണ് ആ പൗലോസിയുടെ ലേഖനത്തിൽ നമുക്ക് കിട്ടുന്നത്. ദൈവത്താൽ സജ്ജീകൃതവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനനുസൃതവുമായ ഒരടിസ്ഥാനം ആവിഷ്കൃത നിയമത്തിനും കൃപാവരത്തിനും സ്വാഭാവിക നിയമം നൽകുന്നു. അപ്പോൾ ഈ സ്വാഭാവിക നിയമം നിയമത്തിൻ്റെ കൽപ്പനകളെ എല്ലാവരും വ്യക്തമായും നേരിട്ടും ഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ധാർമ്മികവും മതപരവുമായ സത്യങ്ങൾ ഓരോരുത്തരും എളുപ്പത്തിലും ദൃഢമായ ഉറപ്പോടെയും തെറ്റിൻ്റെ സമ്മിശ്രണം കൂടാതെയും ഗ്രഹിക്കാൻ പാപിയായ മനുഷ്യന് കൃപാവരവും വെളിപാടും ആവശ്യമാണ്. കണ്ടോ? ഇപ്പം നമ്മൾ ക്രിസ്ത്യാനികളാണ് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ഈശോമിശിഹ പറഞ്ഞു. പക്ഷേ നമ്മൾ പള്ളി പറഞ്ഞാൽ മതി. പിന്നെ അമ്മമാരൊക്കെ ശരിക്ക് ചുട്ട് കരിക്കണമെന്ന് പറഞ്ഞ് നമ്മളൊരു ഭാഗം ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എവിടെയാ നിയമം? സ്വാഭാവിക നിയമമല്ലേ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സ്വാഭാവിക നിയമമാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ഈശോമിശിഹായുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമം, ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എന്നിട്ടിത് നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് പറ്റുന്നില്ല.
നമുക്ക് വ്യക്തിപരമായിട്ടോ സമൂഹമായിട്ടോ ഇത് പറ്റുന്നില്ല. ഇപ്പോഴും മദർ തെരേസയെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ശവക്കല്ല ആ കവറിടത്തിൽ എഴുതി വച്ചിരിക്കുന്ന തങ്ക ലിപികൾ ഇതാണ്: ലവ് വൺ അനദർ ആസ് ഐ ലവ് യു. ആ മഹതി അത് നിറവേറ്റി, അത് നിറവേറ്റി. അതാണ് ജാതി മത ഭേദമന്യേ. കൽക്കട്ടയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകാലമായിരുന്നു. നമുക്കറിയാം ചീഫ് മിനിസ്റ്റർ ജ്യോതിബാസുവിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലാൻ മദർ തെരേസയ്ക്ക് ഒരു അപ്പോയിൻമെൻ്റ് വേണ്ട. എനി ടൈം യു ക്യാൻ കം, നോ നീഡ് ഓഫ് അപ്പോയിൻമെൻ്റ്. മദർ വരികയാണെങ്കിൽ ബാക്കി ആൾക്കാരൊക്കെ മാറിതേ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. അതുപോലെ തന്നെ പാകിസ്ഥാനിലും ചൈനയിലും എല്ലാം പോകാൻ പറ്റുമായിരുന്നു. എന്നാൽ നമ്മളവരെയൊക്കെ ശത്രുവായിട്ടും നമ്മളവരെയൊക്കെ ക്രിസ്ത്യാനികളുടെ വിരോധിയായിട്ടും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് സ്വാഭാവിക നിയമത്തിൻ്റെ കൽപ്പനകളെ എല്ലാവരും വ്യക്തമായും നേരിട്ടും ഗ്രഹിക്കുന്നില്ല. പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഈ നിയമത്തിനൊരു വ്യത്യാസമില്ല. അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ആദ്യം മുതലേ ദൈവം പറഞ്ഞിട്ടുള്ള ഒറ്റ ദൈവമുള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. പത്ത് കൽപ്പനകളെ പഠിക്കുമ്പോൾ അവസാനം നമ്മൾ പഠിക്കുന്നത് എന്താ? ഈ പത്ത് കൽപ്പനകളും രണ്ട് കൽപ്പനകളിൽ സംശീകരിക്കാം. എന്താണ്? ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. അതിനപ്പുറത്ത് ഈശോ കൊണ്ടുവന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ. ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ എന്ത് ചെയ്തു? ജീവൻ കൊടുത്തു, എൻ്റെ ജീവൻ തന്നു, സഹോദരന് വേണ്ടി ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. അപ്പോൾ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല സുവിശേഷം. ക്ഷമിക്കണേ, സുവിശേഷത്തിൻ്റെ യഥാർത്ഥ രഹസ്യത്തിൽ ഈ സ്വാഭാവിക നിയമം, ഇതാണ് സ്വാഭാവിക നിയമം. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു എം കെ ഗാന്ധി. അദ്ദേഹം വിജയിച്ചു, അദ്ദേഹം വിജയിച്ചു. അങ്ങനെ മുഹമ്മദീസ സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിന് മറ്റൊരു വിശുദ്ധൻ കൂടി ഉണ്ടായേനെ നമുക്ക്. എങ്കിലും നമ്മളെല്ലാം അദ്ദേഹത്തെ വിശുദ്ധ ഗാന്ധി എന്ന് തന്നെയാണ് പറയണേ. അതാണ് മഹാത്മാഗാന്ധി എന്ന് പറയണതിൻ്റെ അർത്ഥം. മഹാത്മാ എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ, മറ്റൊരു ശൈലിയാണെന്നുള്ളൂ മഹാത്മാ ഗാന്ധി. സാധാരണ ആരും എം കെ ഗാന്ധി എന്ന് പറയാറില്ല. അങ്ങേരെ മഹാത്മാഗാന്ധി. എന്തുകൊണ്ട്? ജാതി മതഭേദമന്യേ അദ്ദേഹം ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ മനസ്സിലാക്കി. അപ്പോൾ ഇതെല്ലാം പറയുന്നത് സ്വാഭാവിക നിയമത്തിൻ്റെ കൽപ്പനകളെ എല്ലാവരും വ്യക്തമായും നേരിട്ടും ഗ്രഹിക്കുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. കറക്റ്റ്. ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ ഇന്നത്തെ ഈ 2020 സെപ്റ്റംബർ 29, ഇനി അടുത്ത മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെ ഒരു നിരയാണ് തുടങ്ങുന്നത് തന്നെ. വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ എവിടെ ഇരിക്കുന്നുണ്ട് ഫസ്റ്റീന, കണ്ടോ, ഈ മൂന്ന് വിശുദ്ധരും കൂടി വന്നപ്പോഴേക്കും എന്താ അവിടെ പറയുന്നത്? മുഴുവനും സ്നേഹം, സ്നേഹം, കരുണ, കരുണ. അപ്പോൾ അതിലേക്ക്, അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ധാർമ്മികവും മതപരവുമായ സത്യങ്ങൾ ഓരോരുത്തരും എളുപ്പത്തിലും ദൃഢമായ ഉറപ്പോടെയും തെറ്റിൻ്റെ സമ്മിശ്രണം കൂടാതെയും ഗ്രഹിക്കാൻ പാപിയായ മനുഷ്യന് കൃപാവരവും വെളിപാടും ആവശ്യമാണ്. വെളിപാട്, അതാണ് നമ്മൾ യോഹൻ എഫേസൊസിൽ കേട്ടത്, വെളിപാടിൻ്റെ ആത്മാവ്. ദൈവത്താൽ സജ്ജീകൃതവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനനുസൃതവുമായ ഒരടിസ്ഥാനം ആവിഷ്കൃത നിയമത്തിന് കൃപാവരത്തിനും സ്വാഭാവിക നിയമം നൽകുന്നു. ഓക്കെ, നമുക്കിപ്പോൾ നിർത്തേണ്ടി വരികയാണ്.